പോഷകാഹാരത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനായുള്ള പോഷണ മാസാചരണം സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. കാണാം പാലക്കാട് ജില്ലയിൽ നിന്നുള്ള ഒരു റിപ്പോർട്ട്. കുട്ടികൾ മുതൽ കൗമാരക്കാരിലൂടെ കടന്നുപോകുന്ന സമൂഹം നേരിടുന്ന പ്രധാന പ്രശ്നമാണ് പോഷക ആഹാരക്കുറവ്. ആളുകൾ ആവശ്യത്തിന് ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിലും അതിലൂടെ ശരീരത്തിന് വേണ്ട പോഷണ മൂല്യങ്ങൾ ലഭിക്കാത്തത് കാരണം വിളർച്ച, തൂക്കക്കുറവ് തുടങ്ങി നിരവധി പ്രശ്നങ്ങളാണ് നേരിടുന്നത്. ഇതിനുള്ള കാരണം, പരിഹാരം എന്നിവ സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയാണ് മാസാചരണം ലക്ഷ്യമിടുന്നത്. പ്രാദേശികമായി ലഭിക്കുന്ന ഭക്ഷ്യവിഭവങ്ങൾ പ്രയോജനപ്പെടുത്തി ചിലവ് കുറഞ്ഞ പോഷക ആഹാരമാർഗങ്ങൾ പരിചയപ്പെടുത്തുന്ന ബഡ്ജറ്റ് മെനു, കൗമാരക്കാർക്ക് പാചക മത്സരം, SC ST കുട്ടികളിൽ അനീമിയ പരിശോധന, അംഗനവാടികളിൽ കൃഷിവകുപ്പിന്റെ സഹകരണത്തോടെ ന്യൂട്രി ഗാർഡൻ ഒരുക്കൽ തുടങ്ങി നിരവധി പ്രവർത്തനങ്ങളാണ് ഇതിന്റെ ഭാഗമായി നടക്കുന്നത്. ജനങ്ങളിലേക്ക് പോഷകാഹാരത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഗുണമേന്മയുള്ളതും പോഷക നിലവാരമുള്ള ആഹാരം ജനങ്ങൾ കഴിക്കുന്നതിനുള്ള പ്രേരണ കൊടുക്കുകയാണ്. അത്തരത്തിലുള്ളൊരു അവബോധമാണ് നമ്മൾ ഇതുമൂലം ലക്ഷ്യമാക്കുന്നതിന്. ത്രിതല പഞ്ചായത്ത് അടിസ്ഥാനമാക്കിയാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത്. തൂക്കക്കുറവ്, വിളർച്ച തുടങ്ങിയവ നേരിടുന്നവരെ പരിശോധനയിലൂടെ കണ്ടെത്തി അവർക്ക് മുൻഗണന നൽകാനും കഴിയുന്നുണ്ട്. അംഗനവാടികൾ കേന്ദ്രീകരിച്ച് പ്രതിദിന ബോധവത്കരണം ഉൾപ്പെടെയുള്ള പരിപാടികളിലൂടെയാണ് മാസാചരണം പുരോഗമിക്കുന്നത്. പോഷൺ അഭിയാൻ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് September 1 മുതൽ 30 വരെ പോഷൺ മാസാചരണം സംഘടിപ്പിക്കുന്നത്. എന്തൊക്കെ ഭക്ഷണം കൊടുക്കണം എന്നുള്ളതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സസ് തന്നെ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള അതൊക്കെ ഗൈഡൻസ് ഒക്കെ കൊണ്ട് തന്നെയാണ് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോഴും എല്ലാം ശ്രദ്ധിക്കാറുണ്ട്. രാജ്യത്താകമാനം വനിതാ ശിശു വികസന വകുപ്പാണ് മാസാചരണത്തിന് നേതൃത്വം നൽകുന്നത്. പോഷൺ പഞ്ചായത്ത് കമ്മിറ്റി തുടങ്ങി നിരവധി ഘടകങ്ങൾ മാസാചരണം ഫലപ്രദമാവാൻ ഒപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നുമുണ്ട്. ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി പാലക്കാട് നിന്നും ശ്രീകുമാർ.